ഹലോ ഫ്രണ്ട്സ്, വീട്ടിൽ നമ്മൾ സാധാരണയായിട്ട് ഉണ്ടാക്കുന്ന ഒരു മോരുകറിയാണിത്. ഇതുണ്ടാക്കാനായി വെളുത്തുള്ളിയും ഇഞ്ചിയും ചെറുതായി അരിഞ്ഞു വെക്കണം. സവോള ചെറുതായി അരിയുക. കറിവേപ്പില, തക്കാളി അരിഞ്ഞു വെച്ചത്, പച്ചമുളക് അരിഞ്ഞത്, പിന്നെ ഉണക്കമുളക്, ഇത്രയും എടുത്തു വയ്ക്കുക. തൈര് കട്ടയൊക്കെ ഉടച്ചു വയ്ക്കുക. പാത്രം ചൂടാകുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് അത് ചൂടാകാനായി വെയിറ്റ് ചെയ്യുക. എണ്ണ ചൂടാകുമ്പോൾ കടുകിട്ട് അത് പൊട്ടുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് ഉലുവ ചേർക്കുക. പിന്നെ കുറച്ച് ജീരകവും കൂടി അതിലേക്ക് ചേർക്കുക. പിന്നെ നമുക്കതിലേക്ക് ഉണക്കമുളകും കൂടി ചേർക്കുക. ഇളക്കി കൊടുക്കണം, ചെറിയ തീയിലും വയ്ക്കണം, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും. ഇനി അതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകുമെല്ലാം ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. കറിവേപ്പില കൂടി ഇട്ട് കൊടുത്ത് ഇളക്കാം. ഇനി അതിലേക്ക് നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർക്കുക. ഈ സവാളയും കൂടെ മൂത്ത് വരുമ്പോഴേക്കും നമുക്കിനി അതിലേക്ക് പൊടികൾ ചേർക്കാം. അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ തന്നെ മുളക് പൊടിയും നമ്മൾ അതിലേക്ക് ചേർത്തു. അതൊന്ന് മൊരിഞ്ഞു തുടങ്ങുമ്പോഴേക്കും അതിലേക്ക് തക്കാളി അരിഞ്ഞു വെച്ചിരിക്കുന്നത് ചേർത്ത് ഇളക്കുക. ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തൈര് ചേർക്കണം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കുക. ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ചൂടാകാനേ പാടുള്ളൂ, ഇത് തിളച്ചു പോകരുത്. അത് നന്നായിട്ട് ചൂടായി ആവി വരാൻ തുടങ്ങുമ്പോഴേക്കും നമുക്കിത് ഓഫ് ചെയ്ത് വയ്ക്കാം. മോരുകറി ഉടനെ തന്നെ ആ ചൂടുള്ള പാത്രത്തിൽ നിന്ന് മാറ്റി മറ്റൊരു തണുത്ത പാത്രത്തിലേക്ക് വയ്ക്കുക. അത് അപ്പോൾ തന്നെ മൂടി വയ്ക്കരുത്. കുറച്ചു നേരം തുറന്നിരുന്ന് അതിൻ്റെ ആവി പോയതിന് ശേഷം അത് മൂടി വയ്ക്കാം. അങ്ങനെ നമ്മുടെ മോരുകറി റെഡിയായിട്ടുണ്ട്.